അച്ഛനെ ഇപ്രായത്തിൽ വയ്യാണ്ടായിട്ടും ചമയങ്ങളും വാരിയെടുത്ത് കളിക്കിറങ്ങി പോയതല്ലേ അവന്റെ അച്ഛൻ. ടൂറിസം വാരാഘോഷക്കാരെ നിർബന്ധിച്ചപ്പോ ഏറ്റുപോയ കളിയായതുകൊണ്ടല്ലേ അച്ഛൻ പോയത്. അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുമ്പോ ഇതൊന്ന് ഒഴിവാക്കിയാലോ എന്ന് എന്നോട് ചോദിച്ചതാ. നിന്റെ അച്ഛനാണോ ഒഴിവാകുന്നത്? മുഖത്ത് ചുട്ടി കുത്തിയാ പിന്നെ എല്ലാം മറക്കും. സ്വന്തം അസുഖം പോലും അതാ പ്രകൃതം. കളിത്തട്ടിൽ വീണ് തന്നെ മരിക്കണമെന്നല്ലേ പ്രാർത്ഥന? അമ്മ കൂടുതൽ സംസാരിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ? കിടന്നോ. ഇനി മരുന്നും മന്ത്രവും കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. അതേ കാലമൊന്നും ഇനി ഞാനുണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്താ അമ്മ ഇത്? അമ്മ കിടന്നോളൂ. എന്റെ ഈശ്വര, ആ പതുക്കെ. ഉണ്ണി വരട്ടെ, നിന്റെ കാര്യത്തിൽ ഉടനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഞങ്ങളുടെ കാലം കഴിഞ്ഞ ഉണ്ണിയുടെ ജോലി തിരക്കിനിടയിൽ നീ ഒരു ഭാരമായി മാറരുത് മോളെ. വേണി, മോളെ വേണി, വേണി. അച്ഛൻ വന്നു. ആ വന്നു. ശക്തമായ കാവലുണ്ടായാലും അത് തകർത്ത് ലക്ഷ്യം നേടുന്ന ഡെവിളിന് ഇത് എന്തു പറ്റി? പരിഹസിക്കരുത്,
എന്റെ മുന്നിൽ വന്നു പെട്ടിട്ടുള്ള ഒരിരയും രക്ഷപ്പെട്ടു പോയിട്ടില്ല. പുലിമടയിലേക്ക് കടന്നു വരുന്നവന്റെ കാൽപ്പാടുകളെ കാണൂ. തിരിച്ചു പോകുന്നത് കണ്ടില്ല എന്നുള്ളത് പഴയ ചരിത്രം. ഇന്നൊരു കാൽപ്പാടിന്റെ അടയാളം പോലും അവശേഷിപ്പിക്കാതെ, ഒരു തെളിവും ബാക്കി വെക്കാതെ സ്വാഭാവികമായി സംഭവിക്കുന്നത് പോലെ അവനെ ഫിനിഷ് ചെയ്യാൻ എനിക്കറിയാം. പക്ഷേ അവൻ രക്ഷപ്പെട്ടു. മേഡ എന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ സ്വയം പൊഴുത്തലൊക്കെ മേഡ ലോറ ജോർജിന്റെ മുന്നിൽ അവതരിപ്പിക്കണം. മേഡത്തിനോട് എന്ത് എക്സ്ക്യൂസാ പറയാൻ പോകുന്നത്? വണ്ടിയിൽ ഒരു സർപ്പം തലവുക്കിയെന്നോ? നോ, അതും മേഡം വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേഡത്തിനെന്നല്ല, എനിക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല. അതെങ്ങനെ ആ സമയത്ത് വണ്ടിയിലെത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുംബൈയിൽ നിന്ന് നാളെ തിരിച്ചെത്തുമ്പോൾ മേഡത്തിനോട് യോഗ്യമായ എന്തെങ്കിലും പറയണം. സ്വാഭാവികമെന്ന് തോന്നുന്ന പോലെ അവനെ മരണത്തിലേക്ക് പറഞ്ഞയക്കാൻ ഒരവസരത്തിന് വേണ്ടി കാത്തിരുന്നേ പറ്റൂ. മേഡത്തിന്റെ വിധിയിൽ നിന്നും ഈ ചെകുത്താന്റെ കയ്യിൽ നിന്നും അവനെ രക്ഷിക്കാൻ ഒരു ദൈവത്തിനും കഴിയില്ല. അവൻ ആ ഹോസ്പിറ്റൽ പോയതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഉടനെ നീ എന്നെ അറിയിക്കണം. അവിടെ അവനുമായി ബന്ധമുള്ള ആരോ ഉണ്ടാവും. അതാരാണ്? അതാണ് നീ അറിയേണ്ടത്. മനുഷ്യനുള്ളിലെ നാണങ്ങളൊക്കെ പൊലിഞ്ഞു പോവാണെന്നൊരു സംശയം. നീ വീണതിൽ പിന്നെയാ ഒരു ബലമില്ലായ്മ തോന്നി തുടങ്ങിയത്. കളി അങ്ങ് നിർത്തിയാലോ എന്നൊരാലോചന ഇപ്പൊ തന്നെ കണ്ടില്ലേ? കള്ളു കുടിച്ച് അല്പവസ്ത്രമായിരിക്കുന്ന സായിപ്പുമാരുടെ മുമ്പിൽ വേഷമിട്ടാടേണ്ടി വരുന്നത്. ചമയങ്ങളും പാവങ്ങളും ഒന്നും അവർക്ക് വേണ്ട. എന്തെങ്കിലുമൊക്കെ എന്ന് കാട്ടിക്കൂട്ടിയാൽ മതിയെന്ന ഭാവത്തില സംഘാടകർ പോലും ഇറങ്ങാൻ നേരത്ത് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് തുച്ഛമായ തുകയും ഹോട്ടലിലൊക്കെ ടിപ്പ് കൊടുക്കുന്ന പോലെ. ശരിക്കും സങ്കടം വന്നല്ലേ? സാരില്ല, കാലം മാറിയെന്ന് കൂട്ടിയാ മതി. ജീവിക്കാൻ ഇപ്പോ ഉണ്ണിക്കൊരു തൊഴിലായില്ലോ. ഇനി വേണിയുടെ കാര്യല്ലേ മനസ്സിലായി? സമാധിക്കുഴികൾ നിറഞ്ഞ ഈ ഒരു പിടി മണ്ണും ഈ പഴയ വീട് മാത്രം വെച്ച് നീട്ടിയാൽ ചെറിയ ജോലിയെങ്കിലുമുള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ വേണിയെ സ്വീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഭാരതി? എന്താ ഭാരതി? എനിക്ക് വയ്യ. മോളെ വേണി, അമ്മക്ക് കുടിക്കാൻ വെള്ളം എടുത്തേ. ഒന്നുമില്ല ഭാരതി, നിനക്കൊന്നും വരില്ല. നമ്മുടെ ഈ വീടിനുറ്റും കാഴ്ചയിൽപ്പെടാതെ കാവൽ നിൽക്കുന്ന പൂർവികരുടെ ആത്മാക്കൾ കാത്തുള്ളൂ. ഭാരതി, നിനക്കൊന്നുമില്ല. ഭാരതി, നിനക്കൊന്നുമില്ല. ഏട്ടനെന്താ ഇത്ര വൈകിയേ? ആ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ആ, ഇപ്പം നല്ല കുറവുണ്ട്. അമ്മേ. ആ, വന്നോ നീയെ? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ആഹാ, നീയും ഉണ്ടായിരുന്നോ? ഇരിക്കും മോനെ. വേണി ഫോൺ ചെയ്തപ്പോ അമ്മയ്ക്ക് തീരെ സുഖമില്ലെന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ടിപ്പോ ഒരു കുഴപ്പവും ഇല്ലെന്നാണോ നിന്റെ സംശയം? തീരെ വയ്യാണ്ടായി എന്നുള്ളത് ശരി തന്നെയാ മോനെ. പക്ഷേ ഒരു മയക്കം കഴിഞ്ഞപ്പോ വല്ലാത്തൊരാശ്വാസം തോന്നി. വേദനയൊക്കെ പെട്ടെന്നങ്ങ് മാറിയതുപോലെ. പറഞ്ഞിട്ട് നിന്റെ അച്ഛനും വേണിയും സമ്മതിക്കുന്നില്ല. എങ്ങനെയാ വിശ്വസിക്കുന്നത്? രോഗത്തിന്റെ അസ്വസ്ഥത ഒന്നും നീ കണ്ടിട്ടില്ലല്ലോ.
ഒന്നും മയങ്ങിയപ്പോ ആരോ ഒന്ന് നെറ്റി തല്ലോടി എന്നാ നിന്റെ അമ്മ പറയുന്നത്. അതോടെ അസുഖത്തിന് പെട്ടെന്നൊരു ശമനം വന്നു അത്രേ. പിന്നെ ഞാൻ അഭിനയിക്കാണെന്നല്ലേ നിങ്ങൾ പറയണേ? വേദന കടിച്ച് അമർത്ത് ചിരിച്ച് അഭിനയിക്കാൻ ഞാൻ കഥകളി ഒന്നും പഠിച്ചിട്ടില്ല. ഇതിപ്പോ ഒരത്ഭുതം തന്നെയാ. എന്തത്ഭുതങ്ങളോ നടന്നാലും വേണ്ടിയില്ല, നിനക്ക് കുറച്ച് ഭേദമായല്ലോ. വേദന അനുഭവിക്കുന്നവരെക്കാൾ കണ്ടിരിക്കുന്നവർക്കാ സങ്കടം. എന്തായാലും തൽക്കാലത്തേക്കെങ്കിലും അത് കഴിഞ്ഞു എന്ന് ആശ്വസിക്കാം. ആ നിങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ നോക്ക് ചെല്ല്. ഭഗവാനെ ആ ചെല്ല് മക്കളെ. അമ്മേ എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹലോ സാർ, സാർ നിനക്ക് മാത്രമല്ല, ഇപ്പൊ എനിക്കും പലതും മനസ്സിലാവുന്നില്ല. ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. എന്റെ സസ്പെൻഷൻ ഇത്ര പെട്ടെന്ന് പിൻവലിച്ചതിന്റെ പിന്നിൽ ആരാണ്? എനിക്ക് വേണ്ടി ശുപാർശ ചെയ്ത് അപ്സരസുന്ദരി ലോറ ജോർജിന്റെ വിരോധം സമ്പാദിക്കാൻ ആരും ധൈര്യം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ എനിക്കങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ ഒരാളില്ലല്ലോടാ. അത് ശരിയാണ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ കരിങ്കലികൾക്ക് ചിലപ്പോ നിന്നോട് ഒരല്പം പ്രേമം തോന്നിക്കാണും. പക്ഷേ എനിക്കതങ്ങോട്ട് ദഹിക്കുന്നില്ല. അതല്ലെങ്കിൽ നിന്റെ അമ്മയുടെ അസുഖം മാറിയതുപോലെ ഇതും ഒരു അത്ഭുതമായിരിക്കും. പക്ഷേ ഇനി തൊപ്പി തലയിൽ കയറി കഴിയുമ്പോൾ നീ കൂടുതൽ സൂക്ഷിക്കണം. അറിയാം, ഉരുക്കുവല തീർത്തതിനെ ട്രാപ്പ് ചെയ്യാൻ വിഷക്കണ്ണുമായി കാത്തിരിക്കുന്ന ചിലന്തി മാഡം ലോറ ജോർജിനെ സൂക്ഷിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലോ, മുംബൈയിലെ വിവിധ തുറകളിൽപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടുന്ന സംഘടനയാണിത്. അതിൽ സെക്സ് വർക്കേഴ്സും ഉണ്ട്. സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഇത്തരം പല സംഘടനകളുമായും ഞാൻ ചർച്ച നടത്തി കഴിഞ്ഞു. സാമൂഹ്യക്ഷേമ വകുപ്പുമായി സഹകരിച്ച് കേരളത്തിൽ സ്ത്രീകൾക്കായി ഒട്ടേറെ നല്ല കാര്യങ്ങൾ നടത്താനുള്ള തീരുമാനവുമായി. ഉടനെ എന്തെങ്കിലും മൂവ്മെന്റ്സ് ഉണ്ടല്ലോ. ആദ്യം ഒരു സമൂഹ വിവാഹമാണ് ടാർഗറ്റ്. അത് സ്ത്രീധനത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ തുടക്കം കൂടിയാവും. ഇവിടെയുള്ള സ്ത്രീ സംഘടനകളുമായിട്ട് മാഡത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് കേട്ടു, ശരിയാണോ? അത് തൽപരകക്ഷികൾ പറഞ്ഞുണ്ടാക്കുന്നത് മാത്രമാണ്. സോറി, എനിക്ക് അത്യാവശ്യം ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. മാഡം ഒരു ചോദ്യം കൂടി. നോ, നമുക്ക് വൈകാതെ കാണാലോ. ഓക്കെ, സീ യു, ബൈ ബൈ. പണ്ട് പണ്ട് നമ്മുടെയൊക്കെ പൂർവികന്മാരുടെ കാലത്തുണ്ടായിരുന്ന കഥയാണിത്. ശ്രദ്ധിച്ച് കേൾക്കണം. വേളാങ്കണ്ണിയിൽ ഒരു വിധവയും ജന്മനാ മുടന്തനായ ഒരു മകനും ജീവിച്ചിരുന്നു. ആ അന്ന് നമ്മുടെ വേളാങ്കണ്ണി പള്ളിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മാതാവിന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു മോന്റെ കഥ. ഒരു പഴയ വിനയന്റെയും അമ്മയുടെയും കഥയാണെന്ന് കൂട്ടിക്കോ. ഹലോ.
അമ്മയെ സങ്കടം വന്നത്. സൂര്യൻ അങ്ങ് ഉച്ചയിൽ കയറുന്നതിന് മുമ്പ് മോർണിംഗ് മടങ്ങിയേക്കണം. കാലുവയ്യാത്ത മോനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നതിൽ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. തളർന്നു വരുന്ന വഴിയാത്രക്കാർക്ക് സംഭാരം വെക്കുന്നതിൽ എനിക്കൊരു വിഷമവുമില്ല അമ്മേ. ഇത് ചെയ്യാണ്ടിരുന്ന എങ്ങനെയാ അമ്മേ? ഞാനും വിശന്ന് മരിക്കില്ലേ? എന്റെ പൊന്നുമോനെ, കച്ചവടത്തിന് പോകുന്ന വഴിയാത്രക്കാർ എത്താറായമ്മേ. പതിവുകാർ എന്നെ കാണാതെ ദാഹിച്ചു വലിയില്ലേ അമ്മേ? ഞാൻ ഇറങ്ങട്ടെ. ചുമടും താങ്ങി വരുന്നതിൻ്റെ ക്ഷീണം നിന്റെ രണ്ടു തുണ സംഭാരം കുടിച്ചാൽ മാറും. ഒരു പുതുജീവൻ കിട്ടിയതുപോലെയാ. ഇങ്ങനെ കച്ചവടവുമായി നീ ഇല്ലായിരുന്നെങ്കിലേ വഴിപോക്കൊരു കഷ്ടത്തിലായനെ. നിങ്ങളെപ്പോലെ നടക്കാനും ഓടാനും ചുമടെടുക്കാനും കഴിയാത്ത മുടന്തനായ ഞാൻ വേറെന്ത് ചെയ്യാനാ? പോട്ടെ മോനെ, നിന്നെ ഈശ്വരൻ രക്ഷിക്കട്ടെ. നിങ്ങളെയും. വല്ലാതെ നടന്നലഞ്ഞു, നല്ല ദാഹമുണ്ട്. കുറച്ച് സംഭാരം കുടിച്ചാൽ ക്ഷീണം മാറുമല്ലോ. പക്ഷേ കുട്ടിക്ക് തരാൻ എന്റെ കയ്യിലൊരു അണ പോലും ഇല്ലല്ലോ. അത് സാരമില്ല, ഈ ഇരിക്കുന്നത് അവസാനത്തേതാ. ഇന്നത്തെ കച്ചവടം നിർത്തുക. അമ്മ ചോദിച്ചപ്പോ ഇതെങ്കിലും ഉണ്ടായല്ലോ, ദൈവത്തിന്റെ കൃപ. ത്തിലേക്ക് പോണം. അവിടെ നീ ഒരു മാനിനെ കണ്ടുമുട്ടും. അയാളോട് നീ ഈ കാണുന്ന കാഴ്ചയെ കുറിച്ച് അറിയിച്ച് ഇവിടെ ഒരു കപ്പേള പണിയാൻ ആവശ്യപ്പെടണം. ഇപ്പൊ തന്നെ പുറപ്പെട്ടോളൂ. എന്തിനാ മരിയെ ബുദ്ധിമുട്ടിക്കുന്നേ? ബാക്കി ഞാൻ പറയാം മക്കളെ. അവൻ നാഗപട്ടണത്തിലെത്തി. ആ മാന്യനെ വിവരം അറിയിച്ചു. ആ മാന്യൻ നാട്ടുകാരുടെ സഹായത്തോടെ നടുത്തട്ടിൽ കപ്പേള പണിയുകയും ചെയ്തു. ഇപ്പോഴത്തെ ബസ്ലിക്ക് അവിടെയാണുള്ളത്. ആ കഥ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കഥയിലെ കുട്ടിയെ പോലെ എന്റെ കാലിന്റെ കുഴപ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ട് മാറ്റിത്തരുമോ സിസ്റ്റർ? എല്ലാവരുടെയും എല്ലാ വേദനകളും അമ്മ മാറ്റിത്തരും. ആ ഇനി നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ് സിസ്റ്റർ. ഗുഡ് നൈറ്റ് ലേഡി. ബൈ. ആ പിന്നെ ഡോക്ടറോട് ഞാൻ സംസാരിച്ചു. നാളെ ഡിസ്ചാർജ് ചെയ്യാന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തുപറ്റി മരിയ?
ചില നേരം വെറുതെ വെറുതെ ഒന്ന് ഓർത്തു പോവും സിസ്റ്റർ. ഞാനും ഒരു അനാഥയാണല്ലോ. എനിക്ക് നിന്നെ മനസ്സിലാവും മോളെ. ഈ തിരുവസ്ത്രവും ധരിച്ച് ഉൾപാത തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് വരെ ഞാനും ആഗ്രഹിച്ചിരുന്നത് ഒരനാഥയായി പിറന്നിരുന്നെങ്കിലെന്നാണ്. സത്യം, വർഷങ്ങൾക്ക് മുൻപ് സന്ധികളിൽ പള്ളിമണികൾ മുഴങ്ങുമ്പോൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മയിലിറമ്പിൽ കരഞ്ഞു നിന്ന ഒരു പെൺകുട്ടിയെ മരിയയ്ക്ക് ഞാൻ കാണിച്ചു തരാം. എന്നെ തന്നെ. ഇപ്പൊ നീ പോയി കിടക്ക് ചെല്ലേ.